ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. കഥകളിയുടെ അധ്യക്ഷനായ ഒരാചാര്യൻ്റെ ചരമദിന പരിപാടിയിൽ ഔപചാരികത എന്ന നിലയ്ക്കെങ്കിലും അധ്യക്ഷനായിരിക്കാൻ സാധിക്കുക, ഞാനത് ഏറ്റവും ഭാഗ്യമായി കാണുന്നു. ഭാഗ്യമായി കാണുമ്പോൾ തന്നെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏതൊരാളെക്കാളും താഴെയാണ് എൻ്റെ സ്ഥാനം. ഇവിടെ ഇരിക്കാനുള്ള യോഗ്യത എന്നത് അല്പം ചെണ്ട കൊട്ട് പ്രയോഗിക്കുന്നു എന്നത് മാത്രമാണ്. കൃഷ്ണൻകുട്ടി പൂതാളശ്ശനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിലും ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് എന്ന ദിനത്തിലും ഈ ചരമദിനത്തിലും നിരവധി പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, അനുസ്മരണങ്ങൾ, ഓർമ്മകൾ, അനുഭവങ്ങൾ ഒക്കെ പലരായി പങ്കിട്ടുള്ളതാണ്. ഓർമ്മകളും അനുഭവങ്ങളും ഒരുപക്ഷെ നിങ്ങൾ ചെണ്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ചെണ്ട കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഓർത്തെടുത്ത് പറയാൻ സാധിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് കഥകളിയിൽ ധാരാളം ആചാര്യന്മാർ, കളരി ആചാര്യന്മാർ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം നമുക്ക് പെട്ടിക്കാന്തോടിയാവട്ടെ, വെങ്കടേശ്വര ഭാഗവതരാകട്ടെ, വെങ്കീച്ച സ്വാമിയാവട്ടെ, മൂത്തമനയാവട്ടെ, അതിന് മുൻപുള്ള ആചാര്യന്മാരാവട്ടെ, അതിനുശേഷമുള്ള ആചാര്യന്മാരാവട്ടെ, ഇവരൊക്കെ തൻ്റെ കല കളരിയിലൂടെ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധവും കൃത്യമായ പ്രവൃത്തിയും കൃത്യമായ ശിക്ഷണവും കൃത്യമായ അവതരണവും ഉണ്ടായിരുന്ന ആചാര്യന്മാരാണ്, കലാ ആചാര്യന്മാരാണ്. കൃഷ്ണൻകുട്ടി പൂതാളശ്ശനെ വേറിട്ട് നിർത്തുന്നത് കൃഷ്ണൻകുട്ടി പൂതാളശ്ശൻ്റെ സമകാലികരായ ആചാര്യന്മാരിൽ നിന്ന് പോലും കൃഷ്ണൻകുട്ടി പൂതാളശ്ശനെ വേറിട്ട് നിർത്തുന്നത് കഥകളിയുടെ സമസ്ത മേഖലയിലും അദ്ദേഹം ആചാര്യനായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷേ നമുക്ക് സങ്കല്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയുന്ന പോലെ ആ കാലത്ത് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആധുനിക കാഴ്ചപ്പാടുകൾ കൃഷ്ണൻകുട്ടി പൂതാളശ്ശന് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അക്കാലത്തും അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിൽക്കാലത്ത് നമ്മുടെ അനുഭവം നമ്മളെ പറയിപ്പിക്കുന്നുണ്ട്. അത് അരങ്ങിലെ കൊട്ട് ആവട്ടെ, അരങ്ങിലെ മറ്റ് കലാകാരന്മാരുടെ പ്രവൃത്തികളാവട്ടെ, അരങ്ങിലെങ്ങനെ ഔചിത്യത്തോടു കൂടിയോ അല്ലെങ്കിൽ കൗതുകത്തോടു കൂടിയോ ചെയ്യണം എന്നുള്ളതാവട്ടെ, ഒരു ലേഖനം എഴുതുന്നതാവട്ടെ, ഒരു വേഷത്തിനെയോ പാട്ടിനെയോ കൊട്ടിനെയോ വിമർശിക്കുന്നതാവട്ടെ, എല്ലാ തരത്തിലുള്ള മേഖലകളെയും വളരെ കൃത്യമായി ഒഴുക്കൻ മട്ടിലല്ലാതെ തന്നെ കൃഷ്ണൻകുട്ടി പൂതാളശ്ശൻ വളരെ ശക്തമായും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ചന്ദ്രമന്നടിയേശാൻ ഒക്കെ കൃഷ്ണൻകുട്ടി പൂതാളശ്ശൻ, ചന്ദ്രമന്നടിയേശാൻ, അച്ഛൻ പൂതാളശ്ശൻ, കുട്ടമ്മരാശാൻ, അക്കാലത്തുണ്ടായിരുന്ന മറ്റ് ആചാര്യന്മാർ, ഈ ആചാര്യന്മാരിൽ നിന്ന് കൊട്ടിന് എന്താണ് പൂതാളശ്ശൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ നേർകോലിന് കനമുണ്ടോ, സാധകം കൂടുതലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പക്ഷേ അത് അത്ര കണ്ടുണ്ടോ എന്ന് സംശയമാണ് എന്നൊക്കെ പറയേണ്ടതായിട്ട് വരും. പക്ഷേ കൃഷ്ണൻകുട്ടി പൂതാളശ്ശൻ്റെ നേർകോലിൻ്റെ കനത്തിനേക്കാൾ ആ നേർകോല് കൊടുക്കേണ്ടത് എവിടെ എന്നുള്ളതിൻ്റെ ആധികാരികതയ്ക്കാണ്. അവിടെ ആ ശക്തി കൊട്ടിൻ്റെ കനത്തിനേക്കാൾ അവിടെ ആ മർമ്മത്ത് പ്രയോഗിക്കാനുള്ള തൻ്റെ ആ എന്താണ് പറയുന്നത് അതിൻ്റെ ആ വിശ്വാസമെന്നോ ആധികാരികത എന്നോ അതിൽ അത് അവിടെ അതാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ തൻ്റെ ആത്മബോധം എന്നൊക്കെ വേണമെങ്കിൽ പറയാം എൻ്റെ ഭാഷയുടെ കുറവ് കൊണ്ട്. ഇതിലപ്പുറമാണ് അശാൻ്റെ പ്രവൃത്തികൾ, നിൽപ്പ്. ആ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ നിൽപ്പിലൂടെ അദ്ദേഹം മുഖത്തും ശരീരം കൊണ്ടും ഉണ്ടാക്കുന്ന ഭാവവൈവിഷ്ട്യങ്ങൾ, ഇതൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ നേറുകോലാവട്ടെ, ഒരു പക്ഷേ ഉരുളുകോലാവട്ടെ, വക്കത്തുള്ള കൊട്ടുകളാവട്ടെ, ഇതെല്ലാം
അപ്പൊ ചന്ദ്രബാബുവിന്റെ ദേശാന്റെ കൊട്ടിനെ കുറിച്ച് തന്നെ പൊതുവളാശൻ പറയുകയുണ്ടായിട്ടുണ്ട്. തന്റെ ചന്ദ്രൻ കൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉരുളുകൈ അയാളാണോ കൊട്ടണത് എന്ന് അയാൾക്ക് പോലും സംശയം ഉണ്ടാവും. പക്ഷേ ആ ചന്ദ്രബാബുവിന് കൊട്ട് കഴിഞ്ഞ് പൊതുവളാശൻ ഒരു ഉരുളുകൈ കൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ സുഖം ഞാൻ ഒരു ആചാര്യനെ ഇകഴ്ത്താൻ വേണ്ടിയോ പുകഴ്ത്താൻ വേണ്ടിയോ പറയുന്നതല്ല, വളരെ കൗതുകകരമായി പ്രയോഗിക്കാനുള്ള കഴിവ് പൊതുവളാശൻ്റെ കുട്ടിലുണ്ടായിരുന്നു. ഞാനത് പലപ്പോഴായിട്ട് എൻ്റെ ഞാൻ ഒരു പ്രഭാഷണകൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു ചിത്രം വരെ ഒരു ബ്രഷ് ഉപയോഗിക്കുന്ന തരത്തിൽ അനായാസമായി അദ്ദേഹം തൻ്റെ കോലിലെ ചെണ്ടയിലൂടെ പ്രയോഗിക്കൂ എന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിന് ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരമുണ്ട്, അദ്ദേഹത്തിൻ്റെ ആകാരമുണ്ട്, ആ തൻ്റെ കൊട്ടിലുള്ള വിശ്വാസമുണ്ട്, ആ അരങ്ങിൽ കഥാപാത്രമാവട്ടെ ആ നടനാവട്ടെ ആ നടന് ഇങ്ങനെയാണ് വേണ്ടത്, ആ കഥാപാത്രത്തിൻ്റെ ഭാവം അങ്ങനെയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ച് അതിന് കൊടുക്കേണ്ട ശബ്ദവും ഭാവവും കൊടുക്കുന്നതിന് പുതുവളാശാൻ്റെ ഒരുപക്ഷെ കൊട്ടില്ലാതെ ഒരു നോട്ടം കൊണ്ട് പോലും ചെണ്ടയിലെ ശബ്ദം അവിടെ ഉണ്ടായിരിക്കും. അതാണ് പുതുവളാശാൻ. ഞാൻ ഈ പറഞ്ഞ അദ്ദേഹം സ്പർശിക്കാത്ത മേഖലകൾ കഥകളിയെ സംബന്ധിച്ചിടത്തോളം, കഥകളിയിൽ സ്വാഭാവികമായും വേഷം, പാട്ട്, ചെണ്ട, മദ്ദളം, ചുട്ടി, ഒരുപക്ഷെ അണിയറ എന്നുവരെ ആയിരിക്കും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത്. പക്ഷെ അതിനപ്പുറം ഒരു കഥകളിയുടെ വേഷത്തെ ഏത് തരത്തിൽ വിമർശിക്കാമോ, ഏത് തരത്തിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പ്രഭാഷണങ്ങളിലൂടാവട്ടെ, നേരം പോക്കുകളിലൂടാവട്ടെ, അല്ലെങ്കിൽ ഒരു കുട്ടികളെ വിളിച്ചോ സമ പ്രായക്കാരെ വിളിച്ചോ സംസാരിക്കുന്നതാവട്ടെ, ഇതൊക്കെ വളരെ ആധികാരികമായി പറയാവുന്നത് ചെയ്യാവുന്നത് മറ്റൊരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത വിധത്തിൽ പൊതുവളാശാൻ അത് ചെയ്തിരുന്നു എന്നതാണ് കഥകളിക്ക് ചെയ്ത പുണ്യമായി ഞാൻ കാണുന്നത്. കാലത്തിൻ്റെ വേഗത കൊണ്ട് ആശാനുഭവങ്ങൾ പാഠമാളം വളർച്ച പിൽക്കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പിൽക്കാലത്ത് ധാരാളം ഈ പൊതുവളാശാൻ്റെ അനുഭവങ്ങളോ പൊതുവളാശാൻ്റെ ചെയ്തികളോ പൊതുവളാശാൻ്റെ പ്രവൃത്തികളോ വെച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതൊക്കെ ഈ പൊതുവളാശാൻ എന്താ തെറിപ്പിച്ച അല്ലെങ്കിൽ പഞ്ഞികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മൾ ഈ കാറ്റത്ത് പറക്കുന്നത് പോലെ. അപ്പം അത്തരം അനുഭവങ്ങളാണ് എനിക്ക് പൊതുവളാശാനെ കുറിച്ചുള്ളത്. ഇന്ന് ഈ ചരമദിനത്തിൻ്റെ ഈ ദിനത്തെ യാദൃശ്ചികമായാണ് കേരളത്തിൽ നടക്കുന്നതെങ്കിൽ പോലും ഈ ചരമദിനത്തിൻ്റെ ഒരു വേദനിക്കുന്ന ഓർമ്മ ഈ കലാമണ്ഡലത്തിൻ്റെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് ഇറ്റലിയിൽ ആദ്യം ഞങ്ങൾ വിദേശയാത്ര അവതരിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ദുസ്സഹമായ ആശാനയെ നമുക്ക് സങ്കല്പിക്കാൻ അല്ലെങ്കിൽ എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവിടെ കാണേണ്ടി വന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുകയും ഇറ്റലിയുടെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഞങ്ങൾ, കാസ്റ്റൽ ബസാനോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ കോട്ടയിൽ എത്തിയതിൻ്റെ പിറ്റേ ദിവസം എന്താ കുമാരനരസനും പത്മനരസനും മറ്റ് കൊണ്ടുപോയ സ്ത്രീയും നടക്കാൻ പോവുകയും അവിടേക്ക് ഈ ഓടിച്ചെന്ന് പറയുകയാണ്, അവരോട് ഓടിച്ചെന്ന് പറയുകയാണ് പൊതുവളാശാൻ്റെ ഈ ദേഹാസ്വാസ്ഥ്യത്തിൻ്റെ കാര്യം. അങ്ങനെ അവിടുന്ന് ആ കുന്നിൻ്റെ മലയേറി ഇറങ്ങി ആ ഒരു ആംബുലൻസിൽ ഇറങ്ങി വരുന്നൊരു കാഴ്ച എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ എപ്പോഴും മറക്കാൻ സാധിക്കാത്തതാണ്. അത്രയധികം വേദനയും പരിഭ്രവവും ഉണ്ടായിരുന്നു അവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ കാണാത്ത ഉയരം, നോക്കിയാൽ കാണാത്ത താഴ്ച എന്നതുപോലെ അവിടെ ഒരു ഹോസ്പിറ്റലാണ് അദ്ദേഹത്തിനെ നോക്കിയത്. അതൊക്കെ ധാരാളം കഥകൾ അതിന് അനുബന്ധമായുണ്ട്. ഒരു കുമാരി എന്നൊരു നഴ്സാണ് ഞങ്ങളവിടെ നോക്കിയിരുന്നത്. എങ്ങനെയാലും ഈ ദിവസത്തിൻ്റെ ഈ ഓർമ്മയിൽ എനിക്ക് അതുകൂടി ഒന്ന് ഞാൻ ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീമതി പുതുവളാശാൻ ഇല്ലായിരുന്നുവെങ്കിൽ കൃഷ്ണക്കുട്ടി പുതുവളാശാൻ അന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പിൽക്കാലത്തോ അതേപോലെ ഒരു ആചാര്യൻ ഉണ്ടായിരുന്നില്ല എന്നെങ്കിൽ ഒരുപക്ഷെ കഥകളിയുടെ വളർച്ചയോ അതിൻ്റെ വ്യാപ്തിയോ
ഇത്രയും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കൃഷ്ണൻകുട്ടി പുതുവാളിലൂടെയാണ് കഥകളിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കാരണഭൂതനായ ഒരു ആചാര്യൻ നമുക്ക് ലഭിച്ചത് എന്നത് കഥകളിയുടെ പുണ്യമായി, കഥകളിയുടെ വരദാനമായി ഞങ്ങളെപ്പോലുള്ള കൊട്ടുകാർക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു ആചാര്യൻ. ഏത് നിലയ്ക്കും നിങ്ങൾ കൊട്ടുകാരനാണെങ്കിൽ പോലും മറ്റ് അല്പം എന്താ അസൂയോടുകൂടി പറയുകയാണെങ്കിൽ പോലും വേഷക്കാർക്കും പാട്ടുകാർക്കും മദ്ദലക്കാർക്കും ചുട്ടിക്കാർക്കും മണിയറക്കാർക്കും പറയാവുന്ന ഒരു ആചാര്യൻ ആര് എന്ന് ചോദിച്ചാൽ കൃഷ്ണൻകുട്ടി പുതുവാളശൻ മാത്രമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനീ എൻ്റെ അബദ്ധങ്ങൾ പറഞ്ഞത് ആശാൻ ക്ഷമിക്കും, അത് കേൾക്കുന്നവർ എങ്ങനെയും അത് ക്ഷമിക്കും.